സന്തോഷ ആ നീ നല്ല സമയത്താണല്ലോ മോനെ വന്നത് വാ വന്നിരിക്ക് നിന്റെയും ശ്യാമിലിയുടെയും വിവാഹ തീയതി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു നീ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നുമില്ല മുത്തശ്ശ നല്ല തലവേദന ഞാൻ അല്പനേരം കിടക്കട്ടെ പിന്നീട് സംസാരിക്കാം തിരുമേനി മുഹൂർത്തം കുറിച്ചോളൂ ഞാനിപ്പോ വരാം എങ്കിൽ ഞങ്ങൾ തന്റെ വിവാഹത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു 10th സൺഡേ അതായത് വരുന്ന ഞായറാഴ്ച മോനെ കല്യാണ തീയതി ഉറപ്പിച്ചതിനെ പറ്റി പറഞ്ഞപ്പോ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത് മുത്തശ്ശ കല്യാണ തീയതി ഉറപ്പിച്ചത് വലിയ കുഴപ്പമായി അതിപ്പോ വേണ്ടായിരുന്നു നീ എന്തായി പറയുന്നേ പെണ്ണിന്റെ വീട്ടുകാരുമായി കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കല്യാണ തീയതി ഉറപ്പിക്കണ്ടേ മുത്തച്ഛ ആ ഡേറ്റിൽ കല്യാണം വേണ്ട വേണ്ടേ എത്രയും പെട്ടെന്ന് കല്യാണ തീയതി ഉറപ്പിക്കണമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ തിരുമേനിയെ വിളിച്ച് തീയതി ഉറപ്പിച്ചത് മുത്തച്ഛ മറ്റൊരു വലിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഈ കല്യാണം വേണ്ടെന്ന് നിന്റെ മനസ്സിലുണ്ടോ അതല്ല മുത്തച്ഛ എനിക്ക് കല്യാണം നടത്തിയേ പറ്റൂ പക്ഷേ അത് നമ്മൾ തീരുമാനിക്കുന്ന ദിവസം നടക്കില്ല നമ്മുടെ ഇഷ്ടത്തിന് അത് തീരുമാനിക്കാനാവില്ല മുത്തശ്ശ പിന്നെ നിന്റെ കല്യാണം നമ്മളല്ലാതെ വേറെ ആരാ തീരുമാനിക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സ് അവര് തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ ശ്യാമിലിയുടെയും കല്യാണം തീയതി അവർ നിശ്ചയിച്ചു കഴിഞ്ഞു മോനെ നീ എന്തായി പറയുന്നേ സത്യം മുത്തശ്ശ പറയുന്നേ വരുന്ന ഞായറാഴ്ച അതായത് ഈ 10th സൺഡേ കല്യാണം നടക്കണം നടന്നേ പറ്റൂ ഇതെന്താ വെള്ളരിക്ക പട്ടണോ നിന്റെ വിവാഹം ഈ കുടുംബത്തിന്റെ കാര്യമാണ് ഈ കുടുംബത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ഇൻവെസ്റ്റേഴ്സിന് എന്താ കാര്യം അവന്മാര് ബിസിനസ് കാര്യത്തിൽ ഇടപെട്ടാ മതിയെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ മുത്തശ്ശ ഈ കല്യാണം തന്നെ ഒരു ബിസിനസ് കോൺട്രാക്ട് അല്ലേ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിവാഹം 10th ഞായറാഴ്ച നടത്തിയേ പറ്റൂ മോനെ വിവാഹം എന്ന് പറയുന്നത് ഒരു തമാശയല്ല ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന മുഹൂർത്തമാണത് അതിന് നമ്മുടെ ആചാരം നോക്കണ്ടേ നമ്മുടെ വിശ്വാസം നോക്കണ്ടേ അതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല വിവാഹം ഈ കല്യാണം നിന്റെ മാത്രം അവകാശമല്ലെന്ന് നീ ഓർക്കണം ശ്യാമിലി അവളുടെ ജീവിതത്തിലെയും സുപ്രധാന മുഹൂർത്തമാണ് ഈ കല്യാണം അതൊക്കെ ദൈവിക കാര്യമാണ് മോനെ ദൈവത്തെ അറിഞ്ഞ ആളുകളാണ് മുഹൂർത്തം തീരുമാനിക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സ് അല്ല ഇൻവെസ്റ്റേഴ്സിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് നീ കൂട്ടുനിൽക്കുമ്പോ ശ്യാമിലിയുടെ ജീവിതത്തെയാണ് നീ ബലിയാടാക്കുന്നത് മുത്തച്ഛ ഞാൻ പിന്നെ എന്ത് വേണം പറ്റില്ലെന്ന് ഇൻവെസ്റ്റേഴ്സിനോട് പറയണോ അങ്ങനെ പറഞ്ഞാൽ അവരുടെ നിലപാടുകൾ അറിയാലോ അവർ തീരുമാനിച്ചിരിക്കുന്ന ദിവസത്തിൽ ഈ കല്യാണം നടത്താൻ നമ്മൾ വിസമ്മതിച്ചാൽ തൊട്ടടുത്ത ദിവസം ഈ കമ്പനിയും വീടും എല്ലാ സ്വത്തുക്കളും ഇൻവെസ്റ്റേഴ്സ് ലേലത്തിന് വെക്കും ഇനി അവരെ പറഞ്ഞു നിർത്താൻ ആവില്ല മുത്തച്ഛ അവരടക്കി നിർത്തേണ്ട അവസാനത്തെ ആയുധമായിരുന്നു ഈ കല്യാണം ആ ആയുധം ഇപ്പൊ അവരുടെ കയ്യിലാണ് നമ്മൾ നിസ്സഹായരാണ് മുത്തച്ഛ മുത്തച്ഛനടുത്ത തീയതി വരെ കാത്തു നിൽക്കല്ല ഇൻവെസ്റ്റേഴ്സ് അപ്പോ തീയതി അവര് തീരുമാനിച്ചോ അവരുണ്ടാക്കിയ പ്രഷറിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു അപ്പോ ആ തീയതി തന്നെ കല്യാണം നടത്തണോ നടത്തിയേ പറ്റൂ അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും ഓ ഈ വീട്ടിൽ എല്ലാരും നിന്റെ കല്യാണ തീയതി അറിഞ്ഞില്ലേ ഇനി അതെങ്ങനെ മാറ്റി പറയും അതിനെന്ത് ന്യായം പറയും മുത്തശ്ശ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മുത്തച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇക്കാര്യത്തിൽ മുത്തച്ഛൻ എന്നെ സഹായിച്ചേ പറ്റൂ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ തീയതിക്ക് സമ്മതമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ അവര് പ്രശ്നമുണ്ടാക്കും ഉറപ്പിച്ച തീയതി മാറ്റിയാൽ ഇവിടെയും പ്രശ്നമാവില്ലേ എന്തെങ്കിലും വഴി ഉണ്ടാക്കി താ മുത്തച്ഛ മുത്തച്ഛൻ വിചാരിച്ചാലിത് നടക്കൂ ഞാൻ മുത്തച്ഛന്റെ കാല് പിടിക്കാം പ്ലീസ് മുത്തച്ഛ എന്നെ കൈവിടരുത് മുത്തച്ഛൻ കൈവിട്ട എല്ലാം കൈവിട്ടു പോകും പ്ലീസ് മോനെ നീയോ ഒരു ധർമ്മസങ്കടത്തിൽ
ഇപ്പൊ മുത്തച്ഛനെയും കൂടി പ്രതിസന്ധിയിലാക്കിയല്ലോടാ. ഇപ്പൊ എന്താ ചെയ്യുക? എന്താ ഇപ്പൊ ചെയ്യുക? അല്ലെങ്കിൽ 8 മണി വരെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നതാണല്ലോ. ഇതെന്തു പറ്റി? കത്താണല്ലോ. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഈ കത്ത് എഴുതുന്നത്. ഇന്ന് പുലർച്ചെ 4:30 ട്രെയിനിൽ ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. ഷാലു, ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഞാൻ പോകുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റാനാ. ചേച്ചിക്ക് അറിയാലോ, ഞാൻ അപേക്ഷ കൊടുത്ത് മോഹിച്ചടന്ന ആ ട്രെയിനിങ് കോഴ്സ് കോഴ്സിന് ഞാൻ കോയമ്പത്തൂർ എത്തിച്ചേർന്നേ പറ്റൂ. അല്ലെങ്കിൽ എന്നേക്കുമായി എനിക്ക് ആ അവസരം നഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കോൾ ലെറ്റർ കിട്ടുന്നതുവരെയും ചേച്ചിയുടെ മാരേജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി ഡ്രസ് എടുക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം, എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ചേച്ചി വിഷമിക്കണ്ട, ഈ ട്രെയിനിങ് കോഴ്സ് 1 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ഞാൻ എത്തുന്നത് വരെ ചേച്ചി ഷോപ്പിങ്ങിനൊന്നും പോവല്ലേ. ചേച്ചിയുടെ കല്യാണ സാരി ഞാൻ തന്നെ സെലക്ട് ചെയ്യും. ചേച്ചിയോട് പറഞ്ഞിട്ട് പോവാനായി ഞാൻ ശ്രമിച്ചതാ. ചേച്ചി ഇന്നലെ തലവേദന എടുത്തു വന്നിട്ട് ഉറക്കത്തിലായിരുന്നല്ലോ. പിന്നെ വിക്രമിനെ സ്വപ്നം കണ്ട് കിടക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പറയാതെ കടന്നു കളഞ്ഞതിന് ചേച്ചി എന്നോട് പിണങ്ങരുത്. ഞാൻ വേഗം അവിടെ എത്താം. എന്റെ ചേച്ചിയുടെ സ്വന്തം ഷാലു. എന്നാലും ഷാലു എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. എന്നോട് യാത്ര പോലും ചോദിക്കാതെ അവള് പോയി. നിങ്ങൾ ആരും എന്നോട് ഇക്കാര്യം പറഞ്ഞില്ല. എന്തിനെല്ലാം മറച്ചു വെച്ചതമ്മേ? ഇന്നലെ രാവിലെയാണ് കോൾ ലെറ്റർ വന്നത്. നീ ബേക്കറിയിലായിരുന്നു. ബാലേട്ടൻ എങ്ങനെയോ ഒരു ട്രെയിൻ ടിക്കറ്റ് തരപ്പെടുത്തി. നിന്നെ അറിയിക്കണ്ടെന്ന് ഷാലുവാ പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, നീ അവളെ വിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരുന്നു. നിന്റെ വിഷമം കണ്ട അവൾക്ക് പോവാനും കഴിയില്ല. ഞാനൊരിക്കലും അവളുടെ വലിയ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കില്ലല്ലോ. പറഞ്ഞിട്ട് പോകായിരുന്നു. നീ അത് ഓർത്ത് വിഷമിക്കണ്ട. 1 ആഴ്ച കഴിയുമ്പോ അവളിങ്ങി എത്തുമല്ലോ. കല്യാണം എന്തായാലും 1 ആഴ്ചക്കുള്ളിൽ നടക്കില്ലല്ലോ. നീ വാ, അമ്മ ചായ എടുത്തു വെക്കാം. വിവാഹ തീയതി ഉറപ്പിച്ചോ? ജാതകം നോക്കി ആളെ കൊണ്ട് തന്നെ തീയതി ഉറപ്പിച്ചു. ഇതാ ബാല, കുറിപ്പടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പത്താം തീയതി ഞായറാഴ്ചയോ? അതായത് ഈ വരുന്ന ഞായറാഴ്ചയോ? ഈ വരുന്ന ഞായറാഴ്ചയോ? എന്റെ ഈശ്വര, ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. അതെ, ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ ഈ കല്യാണം നടക്കാൻ. ഞാൻ മുഹൂർത്തം ഉറപ്പിച്ചു പോയി. ദയവ് ചെയ്ത് നിങ്ങളത് പറ്റില്ലാന്ന് മാത്രം പറയരുത്. എനിക്ക് വിക്രമിന്റെ ദുഃഖം കാണാൻ വയ്യ ബാല. സർ, ഈ ഒരു തീയതിയെ മുഹൂർത്തം ഉണ്ടായിരുന്നുള്ളോ, മറ്റൊരു ദിവസം നോക്കാറുന്നില്ലേ? മറ്റൊരു മുഹൂർത്തം നോക്കിയാൽ ഈ വിവാഹം ഇനിയും ലേറ്റാവും. വിക്രം സമ്മതിക്കണ്ടേ? അവനി ഡേറ്റിൽ തന്നെ കല്യാണം നടത്തണമെന്ന് ഒറ്റ വാശി നിൽക്കുക. എന്താ ബാല, തനിക്കൊരു ബുദ്ധിമുട്ടായോ?
കല്യാണത്തിന്റെ ഒരുക്കം എന്നാലും ഇത്ര ഇടിപിടിയെന്നാവുമെന്ന് കരുതിയില്ല. ഈ നാല് ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താനാ സാർ? ബാല, കല്യാണത്തിന് നാല് ദിവസമേ ഉള്ളെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ ഭാഗത്തുനിന്നും കുടുംബാംഗങ്ങൾ മാത്രം മതിയെന്നാ വിക്രം പറയുന്നേ. സാറിന് എന്ത് വേണേലും പറയാം, പക്ഷെ എനിക്കത് പറ്റില്ല. ഈ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണമാ. എന്റെ മോളെ കല്യാണത്തെ പറ്റി എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സാർ. കല്യാണത്തിന് ബന്ധുക്കളെയൊക്കെ വിളിക്കാതെ എങ്ങനെ കല്യാണം നടത്തുമെന്നാ? എന്റെ മൂത്ത മകളാ, ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണവുമാ. അതെങ്ങനെ ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് നടത്തിയ? അതെങ്ങനെയാ സാർ? ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. മോളെന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വരൂ, ചായ എനിക്കായിരിക്കുമല്ലേ. നല്ല ചായ. മോള് വീട്ടിലെത്തിയാൽ മുത്തച്ഛൻ എന്നും ഇതുപോലത്തെ ചായ കുടിക്കാം. മോളകത്തേക്കല്ലേ ചെല്ലേ. സാറേ, ഈ വിവാഹത്തിന് കുടുംബാംഗങ്ങൾ മാത്രം മതിയെന്ന് പറയാൻ കാരണം എന്താ? ഇതിന്റെ രഹസ്യ സ്വഭാവത്തെ പറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല. ബാല, അക്കാര്യത്തിൽ താൻ തെറ്റിദ്ധരിക്കണ്ട. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നാല് ദിവസം കൊണ്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി കല്യാണം നടത്താനോ മറ്റ് കാര്യങ്ങൾ ചെയ്യാനോ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. രണ്ട്, ഈ വിവാഹം ആർഭാടമാക്കരുതെന്ന് വിക്രമും അവന്റെ അമ്മയും ആഗ്രഹിക്കുന്നു. വിക്രമിന്റെ അച്ഛൻ കൂടെയില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവരെയും വിളിച്ചറിയിച്ചൊരു വിവാഹം നടത്തുന്നതിനോട് വിക്രമിന്റെ അമ്മയ്ക്ക് താല്പര്യമില്ല. വിക്രമിന് ഈ ദിവസം ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണം. അപ്പൊ പിന്നെ നമുക്കത് നടത്തിയല്ലേ പറ്റൂ. ഒരർത്ഥത്തിൽ ലളിതമായൊരു ചടങ്ങെന്നേ ഉള്ളൂ വിവാഹം. ഈ കുടുംബത്തിനൊരു ആശ്വാസമല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?